காயம் குளம் கொச்சுண்டி. വീരന്മാർ വാഴുന്നി മണ്ണിൽ നിൻശാപം എന്തെന്നു ചൊല്ലാം. തെറ്റു കണ്ടാൽ വാ തുറക്കുമ്പോൾ നാം അഹങ്കാരിയാണിവിടെ നീ. ഇന്നു നീതി പീഠത്തിൻ മുന്നിൽ നിൻ സ്ഥാനം എന്തെന്നു ചൊല്ലാം. അവർക്കു വേണ്ടി കണ്ടു പൊത്തിയാടും ഒരു കളിപ്പാവയാണിവിടെ നീ. കേൾക്കുന്നുണ്ടോ നേതാക്കളെ, നമ്മൾ നീ തന്ന ചട്ടങ്ങളെ തുടർന്നപ്പോൾ ഞങ്ങളെ ദുർബലരായി കാണുന്നില്ലേ. എങ്കിൽ ഇന്നു പൊങ്ങുമെതിരെ നിന്റെ ചിന്തകൾക്കുമുയരേ. ഈ കൈകൾ ഇന്നു പതിയെ, ഈ ശബ്ദം ഇന്നുറക്കേ. ചങ്കൂറ്റമെലിംഘനം നമ്മിൽ ഒരു മയൻ പിൻഫലം നീ കരുതിയിരിക്കണം. ഞാൻ ഹിന്ദുവല്ല, മുസ്ലിമല്ല, ക്രിസ്ത്യനല്ല, വെറും മനുഷ്യൻ. മതം നിർബന്ധമെങ്കിൽ നിനക്ക് മുന്നിൽ ഞാൻ വെറും വരത്തൻ. ചോര കണ്ട പേടി കുന്ത കൂട്ടത്തിലല്ലി ചെറുക്കൻ. കൂടെ നിൽക്കാൻ എനിക്ക് വേണ്ടൊരു തന്റെ സമ്മതം. സ്നേഹം എന്റെ മതം, എന്റെ ജാതിയാണ് മനുഷ്യത്വം. നൂറുവട്ടം പറഞ്ഞു ഞാൻ വീണ്ടും പറയും പലവട്ടം. ഇവനും ഇവന്റെ കുതരും ഭീരുവെന്നൊരിക്കൽ തെറ്റിദ്ധരിച്ചെങ്കിൽ പറയാം എന്റെ നാട് കേരളം കേട്ടോ. എനിക്ക് വഴങ്ങില്ല അടിമത്തം. വെടി ശബ്ദം, വെടി ശബ്ദം അടുത്തു വരുന്നു മന്ദ മന്ദം. എനിക്കൊപ്പം, എനിക്കൊപ്പം കയ്യിലേത് തീപന്തം. വർഗീയത തുലയറ്റ, വർഗീയത തുലയറ്റ്. നമുക്കൊപ്പം, നമുക്കൊപ്പം ജോലിക്കെട്ടി ഇവിടെ ചേരി മൊത്തം. പൂർവികരുടെ വാളിൽ മൂർച്ച അളക്കം എന്റെ വാക്കിൽ. സാഹോദര്യം നെഞ്ചിൽ ചേർത്ത മണ്ണു കാഴ്ചവട്ടിൽ. ആ മണ്ണു കയ്യിലേന്തി നെഞ്ചിൽ ചേർത്തു വച്ചു പറയാം ഒരു ചെകുത്താനും കാലിക്കുത്തിലി ദൈവത്തിന്റെ നാട്ടിൽ. നേതാക്കളുടെ കയ്യിലാണ് ലഹളകളുടെ ചാവി. പടികളൊക്കെ വരണികളുടെ കഴുത്തിൽ അങ്ങു ചാർത്തി. മിണ്ടാതിരുന്നൊരു കാര്യമില്ല, മാനുഷികനായി ആരുമില്ല. നമ്മൾ തന്നെ തിരിച്ചെടുക്കണം നമ്മുടെ മണ്ണിന്റെ ശാന്തി. ഇവിടെ ചട്ടങ്ങൾ മാറി നിരപരാധി എന്ന പരാതി. ഇവിടെ സത്യം വിളിച്ചു പറഞ്ഞാൽ രാജ്യദ്രോഹി തീവ്രവാദി. അറിഞ്ഞു വച്ച നീ തമ്മിൽ ഒരുമ മാത്രമാണ് ബാക്കി. അതാണ് നമ്മുടെ ശക്തി, അതിലാണ് നമ്മുടെ ഭാവി. ഒരുമയാണ് നമ്മുടെ ശക്തി. കൊച്ചുണ്ണേനെ തട്ടിക്കൊണ്ട് പോയിട്ട് മുടി വെട്ടിക്കാലോ. അയ്യോ, ഒന്നെടുത്താ രണ്ട് പിന്നെ
നല്ല ഡിലേ ഉണ്ട്. ഫിനിക്സ് ഷീൻ വണ്ടി, ഷീൻ വണ്ടി. നീ എന്തിനെ വിളിച്ചു? ഹലോ ചുമ്മാ പറഞ്ഞു ചുമ്മാ ഞാൻ കുറച്ച് ടഫ് ആയതാ, ഇല്ല ശരിയാവില്ല. മനസ്സി വെച്ചൊന്നും സംസാരിക്കുന്നില്ല ഞാൻ. അതുകൊണ്ടല്ലടാ സിറ്റി ഫുള്ള് കൂടെ നിന്ന് ഉണ്ടാക്കുന്നവന്മാരുണ്ട്, അത് കാരണം ഞാൻ കുറച്ച് ടഫ് ആകുന്നു ചോദിച്ചു. അതാണ് കാര്യം, അല്ലാന്നല്ല. അതുകൊണ്ട് ഇത്ര ദിവസം മാറിയുന്നത്. കൂടെ നടന്ന് ഉണ്ടാക്കുന്നത് മോശമല്ലേ? അതേ നമ്മള് പറഞ്ഞത്, നമ്മള് വിശ്വസിച്ച് കൂടെ കൊണ്ട് നടക്കുമ്പം കൂടെ നടന്ന് ഉണ്ടാക്കരുത്, അതാണ് വേണ്ടത്. നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് നമ്മള് കുറച്ച് നാൾ മാറിയില്ലേ. ഞാൻ സാർ, ഹലോ ഹലോ, ഞാൻ കാര്യങ്ങളൊക്കെ പറയാറുണ്ടോ ഞാൻ? അല്ലേ, കൂടെ നിന്നോട് നിന്നോട് പറഞ്ഞല്ലോ, നിന്നോട് പറയാനാണെങ്കിൽ മുഖത്ത് നോക്കി പറയാലോ. ഞാൻ എല്ലാവർക്കും കൂടെ പറഞ്ഞത് അതറിഞ്ഞില്ലേ? ഇന്നലെ കഴിഞ്ഞ ദിവസം ജാസിക്കുട്ടി നൈസായിട്ട് തട്ടിക്കൊണ്ട് പോയായിരുന്നു. അതാ എന്റെ കൊച്ചുണ്ണി, നീ അന്നത്തെ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് ഞാൻ എഡിയോട് ഒന്ന് സംസാരിച്ചായിരുന്നു. അത് ഈ ജാസിക്കൂട്ടം കണ്ട് ഞാനവൻ വന്ന് വല്ലതും പറഞ്ഞോന്ന് ചോദിച്ചത്. അന്ന് അവൻ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, നമുക്കറിയാലോ. അല്ലടേ, അന്ന് എന്റെ ലൂസിഫറിന്റെ ഇതാണ്, എന്തോ ബന്ധുക്കളാണ് അവരല്ല. അവരെന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ഞാൻ നീ ആയിട്ട് പേഴ്സണലായിട്ട് ഇഷ്യൂ ഒന്നും ഉണ്ടാക്കത്തില്ല, ആ സിറ്റുവേഷൻ വരുമ്പോ നീ എന്തോ എന്ത് ചെയ്തു, അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് അതിന്റെ മൂപ്പിച്ചൊന്നും വരില്ലെന്ന് പറഞ്ഞു. അത് സംസാരിച്ചോണ്ടിരുന്നെ അധികം കണ്ട്. ഞാൻ വിചാരിച്ചു ഇനി അതം കാണാൻ വന്ന് മൂപ്പിച്ച് ഇയാളടുത്ത് ഒന്ന് പറഞ്ഞു. അല്ലടാ അന്ന് നീ അല്ല എന്റെ പൊന്നിൽ നടന്നോണ്ടിരിക്കുന്നത്. അതാ ഞാൻ ഇച്ചിരി സീരിയസ് ആയിട്ട് സംസാരിച്ചു. ഞാൻ വിചാരിച്ചു നീ കൊച്ചുണ്ണിയോടും പറഞ്ഞ് അതിന്റെ സീനാക്കിട്ടിരിക്കുവാണ്. പറഞ്ഞു അതില്ല, എടാ പറയാതെ തന്നെ നമുക്ക് എല്ലാം അറിയാടാ. നമ്മുടെ കൂടെ ഉണ്ടാക്കുന്നവരെ നമ്മള് പണി, അതിപ്പോ എന്നാ പിന്നെ അപ്പുറത്തെ സൈഡിൽ നിന്നും കളിച്ചാ പോരാ. കൂടെ നിന്ന് കളിക്കുന്ന അതേക്ക് അതുകൊണ്ടാ എത്ര ദിവസം എടാ ഞാൻ നിന്നെ വല്ലതും പറഞ്ഞു, ഞാൻ പൊതുവെ എല്ലാവരുടെയും അങ്ങനെ തന്നെ നിക്കാൻ പോകും. നമുക്ക് നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോ ഒരിത്തിനും ഇല്ല, നമ്മൾ എല്ലാവരുടെയും സിറ്റുവേഷനിലുണ്ട്, അതിനൊക്കെ അറിയാം. ഞാനേ അന്ന് അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ ശേഷം
ഇവൻ അമ്മാവന അമ്മാവന അനന്തരവിള അനന്തരവിള ലക്ഷ്മിക്കുട്ടി. അപ്പൊ അവള് ഓഫ് ലീവ് എടുത്താണ് വന്നത്, കുറച്ച് നാളത്തേക്ക് ലീവ് എടുത്ത് വന്ന. അപ്പൊ അവളെ അവളെ അവർക്ക് റോബറി ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവളെയും കൊണ്ട് ഞാൻ പോയിട്ടാ. അന്ന് രണ്ടാമത്തെ ദിവസമാണപ്പോ ഞാൻ വിളിച്ചായിരുന്നു, നിങ്ങൾ ആരും എന്നെ അറിയിപ്പിച്ചതും അറിയിച്ചാലും ഞാൻ വന്നേനെ. പോലീസ് ഗെയിമിംഗ് മീഡിയ, ഹലോ ബ്രോ, വെൽക്കം ടു സ്ട്രീം. ഇവിടെ അവർ കാര്യം സംസാരിച്ചോണ്ടിരുന്നാണ്, അവരുടെ കമന്റ് വായിക്കാന് ലൈവ് ആണെന്നവരൊക്കെ എല്ലാം വെൽക്കം ടു സ്ട്രീം. പി സി റെഡി ആയോ? ഇല്ല, പി സി ഒന്നും റെഡി ആയിട്ടില്ല. പോലീസ് എല്ലാം ഉണ്ടോ? നാല് പോലീസ് ഉണ്ടോ? എന്ത് പരിപാടി? റോബറിയായിട്ട് കാച്ചിയാലോ? അമേരിക്കൻ മസിൽ വണ്ടി എടുക്കാനോ? യാസേ ഫോർച്യൂണർ വേണോ? എഫ്8 അടിച്ചിട്ട് മണ്ടയ്ക്ക് ഓർലൈസ് ഞാനിപ്പോ മൗസ് വെച്ചിട്ടുണ്ട്. അവിടെ രണ്ടുവണ്ടിട്ടല്ലേ ഒന്നില് റെക്സ് പബ്ജി ന്യൂ അപ്ഡേറ്റ് ലൈവ് ഇടാത്ത എന്താ? അതായത് ഞാൻ പബ്ജി കളിച്ചിട്ട് കൊറേ ഈ വണ്ടിക്ക് എന്തോ
ലവൻ എവിടെ കുടുംബ വീട്ടിൽ കയറി പോകാതെ പോലെ. ഗ്യാങ്ഹോസ് ആണ് ഞങ്ങളുടെ അല്ലേ ഉള്ളൂ, വേറെ ടീമിന്റെ. എന്തുവാണ് ഇത്, കുടുംബ വീട്ടിൽ കയറി വരുന്ന പോലെ കയറി വരുവാണല്ലോ. അരകട വന്നേ ഇവിടെ. അയ്യോ ഇവിടെ നമുക്ക് കുറച്ച് അടിച്ച് ചില്ല് ചെയ്തിട്ട് പോവാ. നിനക്കല്ലേ പെണ്ണിനെ കൊണ്ട് വരാനല്ലേ ഇവിടെ, ഇവിടെ കേട്ടത് മോശമാ. ചിരിക്കല്ലേ നീ. ഒരു $10 ഇട്ടൂടി. മറ്റേ ഉണ്ടായിരുന്ന പൊളിക്കായിരുന്നില്ലേ ജാസ, മറ്റേ ടി വി ഇവിടുത്തെ ആരെയും കാണുന്നില്ലല്ലോ. വരട്ടെ, അമ്മ അവരെ കാണാമെന്നല്ലേ നമുക്ക്. അവരെ അവിടെ വന്നിട്ട് ചായ രണ്ട് പോലും മോശം. പാട്ട് പാടുക ജാസി. അതൊന്നും പോരാ നല്ല കിഡിലെ പാട്ട് പാടി, പെർഫെക്റ്റ് ഒക്കെ പാടുന്നേ. ഒന്നു കാണോ ഞാൻ കുതിച്ചു വീണു അങ്ങ് നാളായി കുതിച്ചു. പൂച്ചാണ്ടി പൂച്ചാണ്ടി ഞാന് പാടി. മനസ്സിലായി മാസ്ക് വെച്ചിട്ടുണ്ട്. അതാ പറഞ്ഞത് നിങ്ങൾ എന്റെ ഓർമ്മിക്കല്ലേ. ഇവിടെ എനിക്ക് അനങ്ങാൻ വല്ല എന്ത് ഇവിടെ. ഇല്ല ഇവിടെ ആരും ഇല്ല, നമ്മളെ വെറുതെ കാണാൻ വന്നിട്ട് എനിക്ക് ചായ ഇട്ട് വന്ന് ചോദിച്ച് വന്നതാ. ലോക്കൊന്നും അല്ല, ഞാൻ നേരത്തെ കയറിയതാ. ലോക്കൊന്നും അല്ല, നേരിട്ട് കയറിയു. ബാത്റൂം ഉണ്ട്, നീ കയറി അവിടെ ഇരുന്ന് അപ്പിയിട് ചെല്ലി. ഇങ്ങനൊക്കെ നടന്നാ മതി, ഒരു ബാങ്ക് കൂട്ടി പൊളിക്കണ്ടേ. ബാങ്ക് കൂട്ടി പൊളിക്കാൻ ഒരു പോലീസ് പൊളിക്കാം. ഞാൻ അവിടെ കക്കൂസ് അവിടെ ഉണ്ട് അപ്പിയുടെ ചില്ലി.
പെണ്ണുങ്ങളില്ലെന്ന് അതില്ല നിനക്കത്ര മുട്ടിക്കാണെങ്കിൽ എടുത്തോ കുഴപ്പമില്ല എല്ലാരും ക്രാഷ് ആവണല്ലോ ആരും ജോയിൻ ആവണല്ലോ എടാ ഈ വീടിന്റെ ഇതിന്റെ ഓണർമാരില്ലേ ഇതിന്റെ ഓണർമാരില്ലേ ഇവിടെ ഓ പൊട്ടാ താഴെ നമുക്ക് ടോപ്പിൽ പോയാലോ വാ 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 ഇതൊക്കെ കണ്ടോടാ പൊട്ടിയത് എന്റെ പോലെ ഒറിജിനാലിറ്റി ഇത് പൊട്ടി കണ്ടില്ലടോ ഇവരിവിടെ ഫുള്ള് ടൈം ഇവിടെ ആരും തോന്നല്ലോ വലിയ കൃത്യം അതല്ല എവിടാ സെർവറിൽ എത്ര പേര് കളിക്കാനുണ്ട് 21 പേരുണ്ടോ 21 പേര് റോബറി ചെയ്യാൻ പോലീസ് ഇല്ല പൊട്ട മാനത്ത് കാണുന്നില്ല ഇതുവരെ നല്ല രസം നീ അങ്ങോട്ട് അറിഞ്ഞു പോയി അവിടെ ആ ഫിത്തി പിടിച്ചെടുത്ത് ഒന്ന് പൊട്ടിച്ചു പോയി
ആ ഫിറ്റിയടാ നോണ്ട കറക്റ്റ് അതെ കൊട്ടണം ആ കൊട്ടിക്ക് ഓ തറയിൽ നിന്ന് ചാത്ത കണ്ട കണ്ട വാ വാ ഇനി അടിച്ചു പാലാരി വട്ടം പാലം പോലെ അല്ല കണ്ട കമ്പിയൊക്കെ ഇത് നിങ്ങളുടെ ഗ്യാമോസ് ആണോ അല്ലടാ ഇത് അറക്കലിന്റെ ഗ്യാമോസ് ആണ് ഒരു ഡൗട്ട് ഗെയിം ക്യാപ്ചർ ആണോ സ്ക്രീൻ ക്യാപ്ചർ ആണോ ലാഗ് ബ്രോ എവിടാ മാരി വേറെ പോലെ 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 ഗെയിം ക്യാപ്ചർ എന്നാടി എസ്ർക്ക വിട്ടടാ എടാ ഇതിന്റെ ഓണേഴ്സ് സാറ്റലൈറ്റ് വന്നിരിപ്പുണ്ട് കേട്ടോ സാറ്റലൈറ്റിൽ കമന്റ് ചെയ്യുന്നു ഓണേഴ്സ് എവിടെ 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 എടാ എന്റെ സാറ്റലൈറ്റിൽ ഞാനിപ്പം സി സി ടി വി ഓൺ ആണല്ലോ മനസ്സിലായില്ല ഓ ഓക്കെ ഓക്കെ എന്തെന്ന് എന്തെന്ന് ഇത് നിങ്ങളുടെ ഗ്യാങ്സ് ആണോ ഒന്ന് യെസ് ന്യൂ പണിതതാ ന്യൂ പണിതതാ ശരിയെന്നാ ശരാസി ആരാടാ കൊന്ന അവരാണെന്ന് എങ്ങനെ അറിയെങ്ക അതറിയാം അടിക്കില്ലടാ ഇറങ്ങി ഓടുന്നു അവങ്കൾക്കെല്ലാം ജാതി ജാസ്തിയ ഇതുണ്ടോ കമ്പി ഉണ്ടോ ഞാൻ അതാ പറഞ്ഞത് നല്ല ഉരുക്കൊണ്ടുണ്ടാക്കിയ കമ്പിയൊക്കെ പക്ഷെ അത് ഇവിടെ പൊട്ടിയുണ്ട് പോരാ Rocket launcher is a blacklisted weapon bro using or keeping it is FRP okay screenshot eduthu vacho screen record eduthu vacho information eda adivulu view ra vera level cha nalla pc ekka unda idakka kaanan poli ayi nammunde inathakke seri maari nare koyilla sad life ലൈവ് ആകുന്നവരൊക്കെ ഡിസ്ലൈക്ക് അടിക്കാ ലൈക്ക് അടിക്കണേ അന്നത്തെ ദിവസം ഡിസ്ലൈക്കിന് ബേള എന്താ ചെയ്യ ഈ വെള്ളത്തിനൊരു പ്രത്യേകത സ്വിമ്മിംഗ് പൂളുണ്ടായിപ്പണ്ടോക്ക് അടിയിൽ നിന്ന് നോക്കേ ആ അത് കണ്ട് 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 ഉണ്ടായിപ്പ് സ്വിമ്മിംഗ് പൂൾ കെമിക്കലല്ല അതിന് വെള്ളം നിക്ക് താഴെ കൂടെ നടക്കാവോ അത് കൊള്ളാലോ അയ്യോ തെക്കായോ ഇതെന്ത് സാധനമാണ് ഇട്ട് കഴിഞ്ഞാ എനിക്ക് ഒടുക്കത്തെ ലാഗ് ആയിരിക്കും നടക്കത്തില്ല ഭയങ്കര ആടാ പറ എനിക്കിപ്പൊന്നും അറിയില്ലടാ ഭയങ്കര ഹലോ ഉറങ്ങിയെന്ന് തോന്നുന്നു നല്ല മഴയല്ലേ എടാ മഴയുടെ കാര്യം മറക്കപ്പെടാ നല്ല സീന വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ന്യൂനമർദ്ദം ഒക്കെ വമ്പ വിറ്റ ഇനി ലൈവ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കരണ്ട് പോകുമെന്ന് കാണത്തില്ല അഞ്ച് പോലീസ് വേണ്ട വേണ്ട എനിക്ക് ഒരു വട്ടേ വില അറിയത്തുള്ളൂ അമ്മ തനിയെ കൊണ്ടുപോകട്ടെ മിച്ചർ എവിടെ
മിച്ചറിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ താൽക്കാലികം അല്ല, പെർമനന്റായി ഞങ്ങളുടെ ഗ്യാങ്ങിൽ നിന്നും പിരിച്ചു വിട്ടു. സോ മിച്ചർ ഇനി ഇല്ല. മിച്ചർ ഈസ് നോ മോർ. ചുമ്മാ മിച്ചർ സിറ്റിയിലൊക്കെ ഉണ്ട്, ബട്ട് നമ്മളുടെ ഗ്യാങ് ഇല്ല. അല്ല ബയനോക്കുലർ അല്ല ഫോൺ എടുത്ത് സൂം ചെയ്ത് നോക്കാം. അഞ്ച് പോലീസ് അവര് മെയിൻ ബാങ്ക് അങ്ങ് ആച്ചല്ലോ. ഇവിടെ ഇവരുടെ ഓണർ വരുമ്പോഴത്തേക്ക് ഓണർ വരില്ല. ഇതിന്റെ ഓണേഴ്സ് ഉള്ളല്ലോ. അമ്മാരല്ല നമ്മളെ തപ്പ് പോകുന്നു. അല്ലടാ നമ്മുടെ കൂടെ ഉള്ള അമ്മാർ. നമുക്ക് പോയി മെയിൻ ബാങ്ക് അടിക്കാം. കാമോ ദാസേ ഒരു മൂന്ന് വണ്ടി എടുത്തോ മാത്യു, ഇച്ചിരി പവർ ഉള്ള. അയ്യോ അല്ലെ എങ്ങോട്ടാളിയത് കൊല്ലക്ക. നമുക്കൊരു മെയിൻ ബാങ്ക് അങ്ങ് കാച്ച. എല്ലാവർക്കും പ്രോപ്പറി അല്ലേ വേണ്ട. ഇപ്പൊ സെറ്റാക്ക കരണ്ട് ഒന്നും പോവായിരുന്നാ മതി. നല്ല മഴയുണ്ട്, അതേ ഉള്ളു എനിക്ക് പേടി. ഞാൻ വരുന്നില്ല, പി സി സീനായിരിക്കോ. ലോക്ക്ഡൗൺ കഴിയാണ്ട് ലോക്ക്ഡൗൺ ഇനി കഴിയണ്ടേ. അതിൽ വലിയ കോമഡിയൊക്കെ വരാൻ തോന്നി. എവിടെ വണ്ടി ഇല്ല, അവരാരും വരില്ലെന്ന് സി സി ടി വിയിൽ അറിയിച്ചു. പേടിച്ചല്ല, ഇതിന്റെ മൊയലാലിയുടെ സിസ്റ്റം അടിച്ചു പോയി. ഇല്ല സി സി ടി വിയിൽ നിന്നും കിട്ടിയ ന്യൂസ് അനുസരിച്ച് ഈ മൊയലാലിയുടെ സി സി ടി വി അല്ല സി സി ടി വി സ്ഥാപന ജംബക വസ്തുക്കളെല്ലാം അടിച്ചു പോയി. അതിന് ശരിയാണെങ്കിൽ ലോക്ക്ഡൌൺ കഴിയുമോ? എനിക്കൊന്ന് ഗ്യാരേജിൽ പോകണം, മറ്റേ ഒപ്പിക്ക് എടുക്കണം വണ്ടിക്കകത്ത്. പോലീസ് പോവാ, ആറ് പോലീസ് അടിച്ചു പോടോ തേജ്. എനിക്ക് തോന്നെ സമ്പർക്കം നഷ്ടപ്പെട്ടതാണ്. കാറ്റും മഴയും പ്രേമിക്കും നേരം കാറ്റും. ആ പാട്ട് അറിയോ? ഒരു മൈക്കിനെ കാണണ്ട. ഇല്ല ഇവിടെ ആരും കാണുന്നില്ല. നിനക്ക് ഇപ്പൊ കാണണമെങ്കിൽ നീ വണ്ടിയിൽ ഇപ്പൊ ഇറങ്ങിയോ. പിന്നെ നമ്മുടെ കൂടെ വരരുത്, അത് ഞാൻ പറഞ്ഞേക്കാം. നിരഞ്ജൻ രാമദാ സെന്റ് പറ്റിയില്ലേ, ഒന്നും പറ്റിയില്ല. ജാസിന്റെ വണ്ടി ഞാൻ കൊണ്ടാക്കാം, അത് ഞാൻ ഇമ്പോർട്ട് ചെയ്തോ. ഇറങ്ങി ഇറങ്ങി. ഡി എം എസ് ക്രോപ്പ് ഗെയിമിംഗ് ഈദ് മുബാറക് വിശ്വസിച്ചു ആൾ. അതാടാ ഈദ് മുബാറക്.
കൊച്ചുണ്ണി സാറേ, കുഞ്ഞുണ്ണി, വെൽക്കം ടു സ്ട്രീം. ഈദ് മുബാറക്. ഡയോഗ ഗെയിമിംഗ് എല്ലാവർക്കും ഈദ് മുബാറക്. പണക്കാരനാണ്ടിരിക്കുന്നവനോട് ചോദിക്കും. ഇതിനാണോ നമ്മള് പോകാൻ പോകുന്നത്? നിനക്ക് രക്ഷ വേണമോ? നിന്നെ മറ്റേ ആ ഫോർച്യൂണർ ഇറക്കാം. ഫോർച്യൂണറും മറ്റേ വലിയ ജബ്ര വെയിറ്റ്. വെൽക്കം ടു സ്ത്രീ. കുഞ്ഞുണ്ണി ഹോപ്പി ഉണ്ട് ചാറ്റിംഗ് വോയിസ്. ശരിയാ, വന്നപ്പോഴേ തുടങ്ങി. 25 ലൈക്ക് എന്റെ മോനെ. ഓക്സിജൻ ഐഡിയാസ് കറണ്ട് പോയി. എനിക്ക് തോന്നിയാ ടൈം ഔട്ട് കണ്ടപ്പോ അടുത്തത് ഇട വാരി എടുത്ത് ആ നീങ്ങളെ പോയിട്ട് ഹോസ്പിറ്റലിൽ. എന്റെ ഫോർച്യൂണർ ഉണ്ടോ ചാത്ത? അതെടുക്ക്. ഫോർച്യൂണറും കൂടെ എടുക്ക്. എന്റെ മോന്, ഇതാണ് നിന്റെ ഫോർച്യൂണർ? അല്ല, ഇതെല്ലാം വേറെ വണ്ടി എടുത്തല്ലേ? അതേതായിരുന്നു? ആ എന്റെ വേറെ, അതാ ഉദ്ദേശിച്ച. സോറി, മാറിപ്പോയി. ആ ഇതിന്റെ കാര്യം പറഞ്ഞു, ഇതിന്റെ കാര്യം പറഞ്ഞു. മാറിപ്പോയതാ, സോറി. എന്റെ വറി വരാം. ഞാൻ എന്റെ വറി വരാന്ന് ഒരു മിനിറ്റ്. അത് പറഞ്ഞ ലോഡ് പിക്ക് എടുത്തില്ല. വണ്ടി എടുക്ക. ലോഡ് പിക്ക് ചെയ്യുന്നതിനാണോ? എന്റെ മിക്കവാറും കറണ്ട് കൂടാന്നാ തോന്നുന്നത്. ഇവിടെ നല്ല കിടിലം മഴയുണ്ട് കേട്ടോ. ഒറ്റയടിക്ക് ആന്തലായി. ലൈവ് ബഫറിങ് ആയി അപ്പഴേ ആലോചിച്ചോ കറണ്ട് പോയത്. മൂന്ന് ലോപ്പിക്കൊക്കെ മതിയാ. ഇമാരായിട്ട് ക്വാണ്ടിറ്റി ചെയ്തു. അപ്പൊ എത്ര ലോപ്പിക്ക് എന്റെ കൊള്ളേ? തേനി. ആഹാ, മൂഞ്ചേടാ ട്രങ്ക് ഗ്ലിച്ച് പോയി. ഇരുപത്തെട്ട് അമ്മാവൻ അൺഒഫീഷ്യൽ. നിങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അൺലോക്ക് വെറുതെ എന്തിനാ? എനിക്ക് സമയങ്ങളൊക്കെ. ഈ വണ്ടി എടുക്കുന്നില്ല കാരണം അതെ കൊറേ മറ്റേ ദൈവങ്ങള് പോലീസിൽ കയറിട്ടുണ്ടേ. ദൈവങ്ങൾ കൊണ്ടുപോകാൻ പറ്റും, പക്ഷെ ഞാൻ എടുക്കുന്നില്ല. ഇതുവരെ എടുത്തിട്ടില്ല. ഇതൊക്കെ എടുത്തിട്ടില്ല എന്ന് വെച്ചാൽ ചുമ്മാ അവര് കണ്ടു പിന്നെ കോപ്പി ചെയ്യാൻ തോന്നി. കൊറേ ലക്ഷ്മിക്കുട്ടി വിളിച്ചാലോ. എന്റെ
ലക്ഷ്മിക്കുട്ടിയെ വിളിക്കാം. നാലുപേരെ നമുക്ക് ചെല്ലുമ്പോ ലക്ഷ്മിക്കുട്ടിയെ വിളിക്കാം. വണ്ടി ശരിയായി, എനിക്ക് ഇൻവോയിസ് അടിക്കും. ചേട്ടാ പെട്ടെന്ന് ഡീലർഷിപ്പോ, ഡീലർഷിപ്പോ പെട്ടെന്നോ. ആരാന്ന്? ഞാനെന്നല്ലോ എന്റെ മോനെ വണ്ടി തിളങ്ങണല്ലോ. നമ്മളുടെ പണി എന്നൊക്കെ പറഞ്ഞാ അത്രയും കിടില്ല. ഏതാ മെയിൻ ബാങ്ക്? എങ്ങനെ ഹാക്കിംഗ് ആണോ? ഏതാ മെയിൻ ബാങ്ക്? ഇല്ല, ലോക്ക് പിക്ക് വെച്ചാ അത് ഞാൻ ചെയ്തോളാം. ലോക്ക് പിക്ക് ഓക്കേ, വാരി എടുത്താ മതി. നിങ്ങള് വരാം വരാം വാ. ലൈവ് ആണെങ്കിൽ ലൈവ് ആക്സസ് ഷെയർ ചെയ്യ്, സബ് ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യ്. എടാ നമുക്ക് യൂറസും ഇത് എടുക്കാം, ഈ ചുമന്ന വണ്ടിയും. ഒരു വണ്ടി ഈ കവറടിക്കാൻ പറഞ്ഞ ഈ ജാസിക്കുട്ടനായിരിക്കും. മെസ്സേജല്ലേ, മെസ്സേജല്ലേ. നിരഞ്ജൻ രാംദാസ് എന്നെ അറിയോ? അറിയണ അറിയണ. ഡീമസ് ക്രോ ഗെയിമിംഗ് സ്ട്രീം ബ്രോ. എടാ ഇതിന് ഫ്യൂവല് കമ്മിയാണല്ലോ. ഫ്യൂവല് കമ്മി. കേറാ കേറാ. ആ അവർ കയറി പറയാം. കേറി കേറി അതുവഴി എനിക്ക് ബാങ്കിൽ പോവാം. ബാ എങ്ങോട്ടാ വേണ്ടത്? സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? അതെല്ലാം ഉണ്ട്. ബാ വണ്ടി കയറിയാണ്. അയ്യോ എന്തെങ്കിലും ഒരു മലീഷ്യസ് ഒരു സെക്യൂറിംഗ് കിടപ്പുണ്ട്. അത് സേവ് ചെയ്തോ? പോലീസ് പിടിച്ചല്ലോ. നമുക്കൊരു മെയിൻ ബാങ്ക് അങ്ങ് കാച്ച. ട്രക്കിന്റെ ഹോണോ? അടിപൊളി കേട്ടില്ലല്ലോ. എടാ ഇതിന്റെ ഹോൺ കണ്ടോ? അവന്റെ നമ്പർ പ്ലേറ്റ് ആണോ ജി എസ് ടി? അതൊക്കെ ഉദ്ദേശിച്ചതാ. നമ്പർ വിളിച്ചു കഴിയാസിക്കുട്ടനെ. പോലീസെല്ലാം പോയോ? ഡാൻസ് ഒക്കെ കളിച്ച് വന്നപ്പോഴേ പോലീസ് പോയെന്നത്. എടാ പറ ഓഫാക്കിട്, ഓഫാക്കിട്. ആരെല്ലാം അടിച്ചു പോയോ ഇവിടുത്തെ? അടിച്ചുപോയോ?
അങ്ങനെ ജാസി കുട്ടൻ അങ്ങനെ ഒന്നും പോവത്തില്ല നമ്മുടെ ചങ്കല്ല. എടാ ഒരാളും കൂടെ വേണോടാ, ഇത്ര പേര് പോരാജു അടിച്ചു. രാജു ഈ വണ്ടിക്ക് ജി എസ് ടി ഇട്ടേക്കുന്ന എന്തുവാ? പൈത്തനെ കൂടെ വിളിക്കട്ടെ. രാജു അത് മതി. ജാസിക്കുട്ടൻ എന്റെ ഇനി പുതിയ പേരിലാണ്. എന്റെ പേര് കൊച്ചുണ്ടേ. ഞാൻ കൊച്ചുണ്ടി ഇപ്പഴേ കണ്ണൊക്കെ എടുത്ത് കളിക്കല്ലേ അളിയാ. ആദ്യം നോക്ക് മിസ്റ്റർ. ജാസി കുട്ടൻ ഇച്ചിരി ഇളക്കം കൊണ്ടുവന്നു. എനിക്കും വയ്യ സത്യം. ഇപ്പൊ ലൈഫൊക്കെ നടത്തി വന്നുള്ളു ഞാൻ. ഞാൻ ജാസി കുട്ടാന്ന് വിളിച്ചില്ലല്ലോ. ഓക്കേ രാജാ. അവൻ പോക്കറ്റ് രാജ, നീ പോക്കറ്റ് രാധ. കൊച്ചുണ്ണി എന്ന് പറയുന്ന മെക്കാനിക്ക് ബൈജു അത് മതി. പോക്കിരി മാമൻ. ഞാൻ പോക്കിരി അമ്മാവൻ. എത്ര വണ്ടിയാണ് ഇവിടെ? നിന്നെ വിളിച്ചല്ലോ അവൻ. വാ നീ വാ വാ വാ. രണ്ടുപേരും വാ, രണ്ടുപേരും വാ. ഏതൊക്കെ വണ്ടി ഓടിക്കുന്നു പറയണം. നീ ഡ്രൈവറാണോ അല്ലയോ എന്ന് പറയാം. ബാ ബാ ബാ. ഊറസ് ഏടാ പച്ച വണ്ടിയോ? ഞാൻ
എന്റെ കൂടെ ഞാൻ എടുക്കേ. നീ ഡ്രൈവ് ചെയ്യണം, ഡ്രൈവ് ചെയ്തോ സീൻ ഇല്ല. നമ്മളെ പിടിക്കാൻ, നമ്മളെ പിടിക്കാൻ പറ്റത്തില്ല, അത് മോശമല്ലേ. എനിക്ക് ഇടയ്ക്ക് ഡ്രോപ്പ് ഒക്കെ, അതാണ് കുഴപ്പമില്ല. ഞാൻ എന്നെ പിടിക്കത്തില്ല, ഞാൻ സാധാരണ റോബറി കമാച്ചോ ബൈക്ക് ഇറങ്ങാൻ ഓഫ്റോഡ് കയറും. ഏഴ് പോലീസ് ഏഴ് കള്ളം പാടി എന്റെ പൊട്ടടി അത് പറ്റത്തില്ല. ആരുടെ കൂടെ മാത്തന്റെ കൂടെ ജാസിയോ? ജാസി ഇപ്പൊ ഇല്ല രാജു, മറ്റേ ജാസ് നേരത്തെ ഉണ്ടായിരുന്നത്. മറ്റേ അറക്കലിന്റെ ഇങ്ങോട്ട് പൊക്കോണ്ടത്. അപ്പൊ അപ്പഴല്ലേ ഞാൻ പറഞ്ഞ മറ്റേ പൈസ കൊടുത്ത വണ്ടിയില് ഞാനാട്ടാ അത് പറഞ്ഞേക്കണം. ഡ്രൈവർ ഒരു ലക്ഷം രൂപ കൊടുത്തു ഞാൻ പറഞ്ഞില്ലായിരുന്നോ? എന്താ പറ്റി? അവളെന്നെ വിളിച്ചിട്ട് വെക്കുക, നീ എന്തിനാ ആൾക്കാരോട് പറഞ്ഞിരുന്നു. ഞാനും ഇയാളും ജാസും മാത്രമേ ഒരാള് പോ, ഇപ്പൊ ഏഴ് പേര് പറ്റത്തില്ല. ഓർസൈസ് അമ്പത് ദിവസം സാധാരണ അല്ലടാ ഞാൻ ഇത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു ഫ്ലീക്ക് അതിന് വിളിച്ചാ മതി. അപ്പൊ ആൾക്കും ഇല്ല ഞാൻ തന്നെ ഓടിക്കാൻ. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല വാ. വേണം വരാൻ? മൂന്ന് പേര് പോരെ? നാല് പേര്. ഓക്കെ. പിന്നെ ഇന്നാള് ഓടി ഓടി പോകല്ലേ? ഞാനെല്ലാം എടുത്തു കഴിഞ്ഞിട്ടേ വരാൻ പറ്റില്ല. ഒരാൾക്ക് വരാൻ പറ്റുള്ളു. ഞാൻ കൊച്ചുണ്ടി മാത്തൻ, പിന്നെ ഒരാളും കൂടെ വേണം വരാൻ. ലക്ഷ്മി ഓക്കെ.
അപ്പൊ എത്ര പേരെ വാരാൻ എത്ര പേരെ നാല് പേര് നാല് പേര് ഞാൻ ഉൾപ്പെടെ നിങ്ങൾ മൂന്ന് പേരും ഇതാരാ ജാസി ഓക്കെ ഓക്കെ അപ്പൊ ഒരാൾ മതിയോ ഹോസ്റ്റേജിനെ നോക്കാൻ വേണ്ടി ഞാനല്ലേ അല്ല അവിടെ മാത്തു നിപ്പുണ്ടെന്ന് നീ നിക്ക് ഞങ്ങള് മൂന്നേര് നോക്കാം ഒരു മിനിറ്റ് ഹുഡിന്റെ മറന്നുപോയി പോലെടാ കേറി പോലെ ഇന്നാളെ ക്ലിച്ച് ആയാലും മറന്നു വരാൻ പറ്റിയില്ലായിരുന്നു ഞാൻ പറയാം വിളിക്കാൻ വന്നിട്ട് എല്ലാം കിട്ടി എന്റെ വീട്ടുകാർ ലൈവിലല്ല മൈര മാമനോടൊന്നും തോന്നല്ലേ എന്റെ വീട്ടിൽ പോയ പറഞ്ഞാ മതി പറഞ്ഞു മനസ്സിലായി ഇവിടെ ഇരുന്ന് ഉണ്ടാക്കണ്ട അത്രേ ഉള്ളൂ ആ വാഴയ്ക്ക് ഒരേ കുറച്ച് ടൈം ഒട്ടാ കൊടുത്തിട്ടുണ്ടെ അതിന്റെ ആവശ്യമുള്ളു ഇനി കൊറച്ചു നേരം കഴിഞ്ഞ് ചെലച്ചാ മതി മുപ്പത്തേഴിലായി എന്റെ മോനെ പവർ പോയോ കൊടുത്തു കൊടുത്തില്ല അതാണ് എടാ റെയ്ഡ് ആരെങ്കിലും വന്നോളാ എടാ എനിക്കറിയില്ല റെയ്ഡ് വരും വലിയ നമുക്ക് കാർഡ് കിട്ടിയോ കയ്യില് ആ ഐ ഡി കാർഡ് ഒറ്റടി കിട്ടി റെയ്ഡ് ആരെങ്കിലും ചെന്നോളാ എന്റെ മോനെ അതങ്ങനെ പറയാൻ കഴിയുള്ളു അത് സത്യമാണ് സാധാരണ ഒരുത്തരുണ്ട് ഒമ്പത് ഡിസ്ലേക്ക് അടിക്കാൻ വേണ്ടിയിരുന്നു അവൻ ഇതുവരെ എത്തിയിട്ടില്ല ഡിസ്ലേക്ക് വന്നിട്ടില്ല വരും ഉടനെ വരും അവൻ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു കുറച്ചു ദിവസം കൊണ്ട് ലൈവ് ഇടാത്തോണ്ട് ഡിസ്ലേക്ക് അടിക്കുന്ന കാഹോളമൈര വന്നില്ല ഇതുവരെ ബിച്ചായിരുന്നു ഇന്നാളിൽ ഇതുപോലെ കുത്തി തുറക്കാൻ നേരത്ത് ഇവന്മാരെല്ലാം ഓടി ഫ്രണ്ടിൽ കയറും അപ്പം ഇതെന്തോ ബഗാവും കൊച്ചുണ്ടി അഞ്ചാറുപേര് കളിക്കും ഒരാ കളിക്കൂടാ അതൊന്ന് അപ്പായി എല്ലാവർക്കും ഈ കാണിക്കുന്നുണ്ടോ എല്ലാവർക്കും ഈ കാണിക്കുന്നുണ്ടോ ഇല്ലില്ല അവന് കാണിച്ച് ഞങ്ങൾ കാണിച്ചില്ല ഉള്ളില് ഉള്ളില് കാണിച്ചു ഉള്ളില് ഉള്ളില് കാണിച്ചു ഉള്ളില് കാണിച്ചു നിനക്ക് അറിയുന്നില്ലയോ സമയം സമയമില്ല വാരി കളിക്കല്ലേ 30 സെക്കൻഡ് ഡോണ്ട് സ്പ്രെഡ് ഹേറ്റ് വിന്നല്ല ഞാൻ ഗോൾഡ് ബാറിന്റെ ആളാ ചെറിയ റൈഡ് ആരെങ്കിലും റൈഡ് വരുമെന്നൊന്നും എനിക്ക് അറിയില്ല ജസ്റ്റ് 10 സെക്കൻഡ് ഉണ്ട് നിനക്ക് നീ മിക്കവാറും ഞാൻ വോൾട്ട് ക്ലോസ് ചെയ്യുന്ന പറയും സമയം കഴിഞ്ഞ് പോലെ ചത്തും ബ്ലീഡിങ് ഒരു ചെറിയ റൈഡ് കൊടുക്കടാ ചെറിയ റൈഡ് എല്ലാരും സംബി ലൈക്ക് അടിച്ചിട്ട് പോലെ അവിടെ പോയി ചീത്ത വിളിക്കല്ലേ എന്റെ പൊന്നളിയന്മാരെ ഇവിടെ വന്നമാരോട് പറയുക ഇനി ആ ലൈവ് പോയി തെറി കളിക്കുന്നു എന്റെ അമ്മയെ ചത്ത് ചത്ത് പോലീസൊക്കെ വന്നോ 10 വാച്ചിങ് എന്റെ മോനെ പവർ പോലീസ് പറഞ്ഞു അല്ലെ പിന്നെ നമ്മൾ എന്തിനായിരുന്നു അതാണ് അവിടെ സ്മോക്ക് വരുവാടോ ഇത്ര സമയം കഴിഞ്ഞാ ബാൻഡേഡി
ഹലോ സാറേ പറ സാർ സാർ ഒറ്റക്കാണോ ഞാൻ ഒറ്റയ്ക്ക് ഒരുത്തിനും വരത്തില്ല എന്തോ സാറേ ശോഭാണോ എത്ര പേരുണ്ട് ഒരു വേണ്ടി അഞ്ചു പേരല്ലേ നാല് പേര് ജ്വല്ലറി വഹിക്കുന്നു പിന്നെ ഒന്ന് രണ്ടോ മൂന്നോ പേരുണ്ട് ആ പിന്നെ ഞാൻ മാത്രം അപ്പൊ നമ്മളെ ഡിമാൻഡൊക്കെ പറയട്ടെ സാറേ ഹലോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇറങ്ങുമല്ലേ ഇറങ്ങും ആ ഡിമാൻഡ് പറയട്ടെ സാറേ ഡിമാൻഡ് പറ പത്ത് സെക്കൻഡ് കൂൾ ഡൗൺ സ്പൈക്ക് വെക്കരുത് ട്രാക്കർ വെക്കരുത് സാറ് ഏത് വണ്ടിയാ ചേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പറഞ്ഞായിരുന്നെങ്കിൽ അതനുസരിച്ച് നീങ്ങായിരുന്നു ഞാൻ ഓടിക്കുന്നില്ല കേട്ടോ താങ്കൾ ഓടിച്ചോ കറുത്തതല്ലെ ഇല്ല പറ്റത്തില്ല എനിക്ക് ഓടിക്കാൻ അറിയത്തില്ല അറിയത്തില്ല നീ ഓടിക്കോ നീ ഓടിക്കോ ഓടി അത് കുഴപ്പമില്ല നീ അത് നോക്കണ്ട അങ്ങോട്ട് നമ്മള് നമ്മളായിട്ട് നോക്കണം നമ്മള് മൂന്നുപേര് മാരിയല്ലേ നമ്മള് മൂന്നുപേര് മാരി ഗോൾഡ് ബാർ വാരി ഡയമണ്ട് കൂടെ ഉണ്ടായിരുന്നു അഞ്ചു പേരെ കൊണ്ടുപോകണ്ടേ വന്നില്ല ഇപ്പൊ ഈ കാണുന്ന മൊത്തം നമ്മളുടെ ആരാന്ന് എനിക്ക് അറിയില്ല 41 ലൈക്ക് ഉണ്ട് കേട്ടോ എന്റെ ഭാഗ്യം സാധാരണ ഇങ്ങനെ നേരെ പോയി വണ്ടി സേവ് ചെയ്യാവോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ സേവ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ എന്തൊക്കെ പറയുന്നു കേട്ടോ എനിക്ക് അറിയത്തില്ല അല്ലേ സേവ് ചെയ്യണ്ട നമുക്ക് അവിടെ നിന്ന് വേറെ വണ്ടി എടുത്തു ഉപയോഗിച്ചിട്ട് പോവാ വന്ന് ആ വണ്ടി ചെക്ക് ചെയ്യും പക്ഷെ ഇതിനു മുമ്പേ റേഡി ഒപ്പിക്കണ്ടായിരുന്നു എല്ലാവർക്കും റേഡി കണക്കിടേണ്ടി മണ്ണോ കൊഞ്ഞട ബുദ്ധിത്ത വണ്ടിക്കാതിരുന്ന് ബുദ്ധിക്കോ ഞാൻ നിന്നെ നോക്കുന്നുണ്ട് അല്ല നിനക്കുള്ള ഹെയർ നീ എടുത്തോല്ലേ അല്ലെങ്കിൽ അന്നേരം അവന്മാർക്ക് കൊടുക്കണമെങ്കിലോ കേറി അല്ല ഇട്ട വണ്ടി കേറിട്ടിടേ മണ്ണിന്നല്ലേ ഏതൊരു ജീവാഗണിൽ അങ്ങാണ്ട് പോയപ്പോഴേ ആറ് പോലീസുകാർ ഒറ്റ ജീവാണി വളഞ്ഞു ജീവാഗണാണെ പാപ്പടം എനിക്ക് എത്ര ഗോൾഡ് ബാർ വന്നെന്ന് നോക്കട്ടെ ഈ ഗോൾഡ് ബാർ ആരുടെ കയ്യിൽ കൊടുക്കണ്ടേ അറക്കല്ല അറക്കല്ല അതാണ് ശരിയെന്ന്
ഡയമണ്ട് എടുത്താ മതി. ഡയമണ്ട് അപ്പുറത്തിരിപ്പുണ്ടായിരുന്നു ഞാൻ ഗോൾഡ് ബാർ കയറി. എന്തിനാടാ പൈസ? നമ്മളെ റോൾ പ്ലേ ചെയ്യുന്നില്ലേ? പൈസ ഒക്കെ എന്തിന്? എന്റെ 10 പൈസ ഇല്ല, എനിക്ക് കുറച്ച് സാധനം മേടിക്കണമെന്നില്ല. നിനക്ക് എന്ത് വേണ്ട? മറ്റേ സാധനം ഏത്? അത് ഇച്ചിരി മമ്മ ഓർഡർ ചെയ്യാൻ നീ ഇൻ ഗെയിമിലെ കാര്യമാണോ പറഞ്ഞു? ഇന്ന് ഐഡിയോ ഇരുപത്തൊമ്പതല്ലേ? നോക്കട്ടെ ഒന്ന്. 29 ആറ് ഐഡിയ വണ്ടി ഒന്ന് നിർത്തിക്കേ. എന്തേ എന്നെ ഇറക്കി വിടാ. അവന്റെ ഐഡി പറഞ്ഞിട്ടാ പൈസ വരി നിന്നെ തട്ടാൻ നിങ്ങളെ തൂക്കിയോ? തൂക്കിയോ? ഹലോ ഹലോ, അയ്യോ പോയേ, കുടിക്കാത്ത പോയേ. അവർക്കൊക്കെ ചത്താ മതി. നീ ഫിഷിംഗ് ഗാരേജിന് അങ്ങോട്ട് വാ. ഞങ്ങള് പലട്ട അവിടെ അവിടെ ഒരു ചുമന്ന വണ്ടി കിടക്കുന്നുണ്ടോ? നമ്മുടെ നിനക്കുള്ള നിനക്ക് അവരിലാരോ ആരിയിട്ടുണ്ട്. എടാ നിനക്ക് എത്ര രൂപ ഞാൻ പറയാം. പക്ഷെ സാധനം ഇല്ല, എന്തേലുണ്ട് മേടിക്കണ്ട. വിളിച്ചോ വിളിച്ചോ, ഒരാൾ കൂടെ മതി. കുറിപ്പിനെ കഴിഞ്ഞു വിളിച്ചല്ലേ, ഇനി ആംബ്രോസിനെ വിളിക്കുക, അതായിരിക്കും നല്ലത്. ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാൻ നോക്കുമ്പോ സൈഡിലോട്ട് വരുമ്പോ റോട്ട് 50 ലൈക്സ് പവർ ആക്കു ബോയ്സ്. 47 ലൈക്കായി, 47 ലൈക്കായി എന്റെ മോന്. ഏത് വണ്ടിക്കാണ് ഞാൻ മുമ്പ് ഇട്ടത്? എന്തുവാടാ മലീഷ്യസ് കാർഡും ഐ ഡി കാർഡും? ആ കിട്ടി കിട്ടി. ഈ വണ്ടി അല്ല, കൊല്ലല്ലളിയാ. ആരെ കണ്ടപ്പ ഇനി അടുത്തത്? ഇല്ല പൊക്കിയില്ല, പൊക്കിയില്ല. അവൻ രക്ഷപ്പെട്ടു. അപ്പൊ അവനുണ്ട്. അവനെന്താ പറഞ്ഞു?
അവനുണ്ട്. പിന്നെ ആംബ്രോസ്, നീ ആരെ വിളിച്ചിട്ടുണ്ടാടാ? മറ്റേ സിറ്റിയിലെ ഏതാ ഫ്ലീക്ക ഉള്ളത്? നല്ലത് പീടിക എടുത്ത ഫ്ലീക്ക ചെയ്തല്ലോ, അതാകുമ്പോ പോലീസ് ചടയുന്നതിന് വന്നോളും. നമുക്കേ അടുത്ത കമാച്ചോയി പോവും. കമാച്ചോ കമാച്ചോ അറിയത്തില്ലേ? പല്ലൊരെണ്ണം പോയി. അറിയാ അറിയാ, നീ ഓടിച്ചു, ഞാൻ പറഞ്ഞിട്ടില്ലേ. വാ അവിടെ നിക്ക്, വണ്ടി എടുക്കല്ലേ? ഇതിന്റെ അടുത്തുള്ള ഒരു ഇതുണ്ട്, നേരെ പോകുമ്പോ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, പെട്രോൾ പമ്പ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടുത്തൊരു ഫ്ലീക്ക് ഉണ്ട്, ഫ്ലീക്ക് പോവാം. എന്നാ റിപ്പയർ ചെയ്തു, റൈറ്റില് റിപ്പയർ ഉണ്ട്, തൊട്ട് റൈറ്റില്. ഒരു ഉത്തരവാദിത്തം സ്പൈക്ക് ഇട്ടാ തിരിച്ചെടുത്തോണ്ട് പോലീസുകാരെ കൊണ്ട് തോന്നി കേട്ടോ. സ്പൈക്ക് ഇട്ടിരുന്നത് അവിടെ കുട്ടിയതാ. ഞാൻ അതിപ്പോ ട്രീറ്റ് ആയിട്ട് വരാം, ട്രീറ്റ് ആയിട്ട് വരട്ടെ. ചെയ്യാൻ പോക്കുമ്പോടെ സി സി ടി വി നിങ്ങളെയൊക്കെ വിട്ടു പോവാണോന്ന് ഞാൻ പറഞ്ഞു. എനിക്കൊരു ആഗ്രഹമുണ്ട്, നമ്മുടെ ഒരു ഏതെങ്കിലും സിറ്റി കയറിയിട്ട് ഇപ്പൊ തത്സമയാണോ നിന്റെ ആഗ്രഹങ്ങൾ സാധിക്കാനല്ലേ നമ്മൾ ഇങ്ങനെ ചെന്ന്? ബാക്കിയുള്ള ആൾക്കാർ ഇങ്ങനെ ബ്ലാക്ക് ഡ്രസ്, ഞാൻ വെള്ള ഡ്രസ് ഇട്ടിട്ട് ചെന്നിങ്ങനെ റോസ്റ്റോയ്സ് ഇറങ്ങുമ്പോ ഇപ്പൊ വേറെ സംഭവം ഇറക്കാനേ. നിനക്ക് ബോസ് ആവണോ? അത്രല്ലേ ഉള്ളു. ബോസ് എന്നൊക്കെ ഇങ്ങനെ ഒന്ന് ഇറങ്ങണം, ബോസ് ആവണോന്നില്ലല്ലോ. ഇറങ്ങിയാ മതിയോ? ഒരു വട്ടം ഇറങ്ങിയാ മതിയോ? അത് ഞാൻ സെറ്റാക്കാം. മരോടൊക്കെ പറയ നിന്റെ ആഗ്രഹം എല്ലാരും. അത് വേണ്ട, നിനക്കുള്ള എൻട്രി നിനക്ക് തന്നെ. ഷിമാസ് ബുഖാരി, ഇത് മുബാറക് മോനൂസേ. എവിടാണ് മോനൂസേ? വെൽക്കം ടു സ്ട്രീം. ഇത് മുബാറക് എല്ലാവർക്കും, ഇത് മുബാറക്. ഒരു ഫ്ലീക്ക് അടിച്ചിട്ട് വരാം, വെയിറ്റ് ചെയ്യുക.
ഞാനാ നിനക്ക് തന്നെയൊന്നും പറയുന്നു കേട്ടോ. Browser gaming welcome to the stream bro. Oh, you want it for what? Ay. Ajane. Arna arna. Ah, idu enda nilaku tharayanadu. Oh, vada ayo hi. Nadaga majunilla. Nadakanda avada kada irunu. Ajane vannode ho. ഇല്ല ഇല്ല ഇനി ഇനി ഓർഡർ കൊടുക്കണം സാധനം കത്ത് തീരാ പറയും ആയിരം എണ്ണത്തിന് ഓർഡർ കൊടുത്തിട്ടില്ല ഇതുവരെ കിട്ടിയില്ല ഞാനാണോ നിനക്ക് റോബറി ആണോ അല്ല ഹോസ്റ്റേജ് രാജകുട്ടാ നീ ഹോസ്റ്റേജ് ആവേ നീ ചെക്ക് റോബറി കിട്ടാ അല്ല രാജകുട്ടാ ഞാനോ ഇല്ല കൊച്ചുണ്ണി കമാച്ച മാറ്റണോ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എത്ര പേരായി പറഞ്ഞു കിട്ടോ ഇവിടെ പോടാ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു വിട്ടു എടാ ആരൊക്കെ നീ വിളിക്കുന്നത് മെയിൻ ബാങ്ക് ഒന്നുകൂടെ ടൈം ഉണ്ട് കൂൾ ഓഫ് ടൈം ഉണ്ട് എടാ നമുക്കേ ഒരാളെ ഒരാള് ഹോസ്റ്റേജിനെ ഗണ്ണയും ചെയ്യാനും പിന്നെ അല്ലാതെ മൂന്ന് ആ സെറ്റ് നിങ്ങള് അപ്പൊ നമുക്ക് എടാ എക്സ്ട്രാ ഒരാളെ വേണം നമുക്ക് നാലുപേര് മതി ഒരേ ഹോസ്റ്റേജ് ഉൾപ്പെടാതെ നാലുപേര് എന്ന് വെച്ചാൽ ഹോസ്റ്റേജ് ഉൾപ്പെടെ അഞ്ചു പേര് ആടാ അകത്ത് മൂന്നുപേർക്ക് വരാനുള്ള ഉണ്ട് മൂന്നുപേർക്ക് വരാനുള്ള ഉണ്ട് അമ്പ്രോസ് ഇപ്പൊ വരുമല്ലോ വണ്ടി ചെയ്തിട്ട് വരും ഈ വണ്ടി കമാശ മാറ്റണോ വരട്ടെ നീ അപ്പൊ ജാസിക്കുട്ടനെ അപ്പൊ ഹോസ്റ്റേജ് അവിടെ നിന്നോ എല്ലാം തുറക്ക നീ ഇവരെ ഇടിച്ചു കയറായിരുന്നാ ഇച്ചിരി വെളിയിക്ക് ഞാൻ പറയാം സ്റ്റാർട്ട് ചെയ്യുമ്പോ ആ പുറത്തേക്ക് പുറത്തേക്ക് ചിലപ്പോ എന്തെങ്കിലും സീനായിരുന്നു വണ്ടി നേരെ എടാ ഞാൻ തുടങ്ങാൻ പോലെ എടാ തുടങ്ങാൻ പോലെ ഭാരമുള്ളവരെ തോന്നിയിരിക്കുന്നു അല്ല അവനെ വിളിച്ചു നിർത്തിയില്ല പണിയുണ്ട് ഹലോ ഓ അല്ല മലീഷ്യസ് കാർഡും കോർപ്പൊക്കെ എന്ത് മലീഷ്യസ് കാർഡ് സാധനം എന്താടാ എടാ മലീഷ്യസ് കാർഡ് സാധനം എന്താടാ റെക്സ് എന്ത്
പെട്രോൾ അടിച്ചോട്ടെ. എവിടെ നിൽക്കുന്നു? നിന്നെ കാണിക്കുന്നില്ല. ഞാനവിടെ പോട്ടെ. അപ്പുറത്ത് സൈഡില് ഡിക്കി നിന്നാണോ പഠിക്കുന്നത്? അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന് ഡിക്കോ ചോദിക്കുമ്പോ സാമാനേ ഇല്ലെന്ന്. സാമാനം ഐ വിൽ ഡു ഓട്ടെ. ഓട്ടയാണോ? പോലീസുകാർ വന്നില്ലേ കൊണ്ടുപോകാം? അല്ലെങ്കിൽ പോലീസുകാർ എടാ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഫസ്റ്റ് ഇത് തുറക്കുമ്പം അകത്ത് വരണം, പിന്നെ ഞാൻ സെക്യൂർ ഐ ഡി ഉപയോഗിക്കുമ്പം അകത്ത്, പിന്നെ ആരെങ്കിലും നമ്മൾ രണ്ടുപേരും കൂടെ അകത്ത് നിന്ന് വരണം. മനസ്സിലായോ? അപ്പൊ ഞാൻ പറയുന്നേ, ഇവൻ പുറത്ത് വരിക്കണം. ഞാൻ എന്നിട്ട് സെക്യൂർ ഉപയോഗിക്കുമ്പോ നമ്മൾ രണ്ടുപേരും ഒന്ന് അകത്ത് കയറി വരും കേട്ടോ. നമ്മൾ ഏതൊക്കെ വണ്ടിയില് കേറുന്നത്? എന്റെ അടുത്ത് നിക്ക്. കൂവിയേക്കണേ അതല്ല. ഒരു വെടിക്ക് ഇവിടെ കളി മാറും. തള്ളിയേക്കുള്ളൂ റോമറിലേക്ക് വന്നു. നാളെ പ്രശ്നം. കോപ്സ് വന്നോ? എന്താ കോപ്സ് വന്നോ? കോപ്സ് സീനാണ്. മാറ്റി വിടാ. എടാ ഇപ്പൊ വെറുതെ ഇരിക്കുവാണെങ്കിലേ ഒരു നാലഞ്ച് ലോക്ക് പിക്ക് മേടിച്ചു വെക്കാം. നമുക്ക് അടുത്ത മെയിൻ ബാങ്ക് അടിക്കാം. ആളുകൂടില്ല. അല്ല എന്നാ വേണ്ട, ഞങ്ങൾ മേടിച്ചോണ്ടിരിക്കും. കുറുപ്പ് പുറത്തെ വായിക്കണേ. സമയമില്ല, സമയമില്ല. അയ്യോ തള്ളി മാറ്റി നീ അല്ലേ? അല്ലല്ല, ടൈം ഉണ്ടോന്ന് അറിയില്ലോ. ഇല്ല ടൈം ഉണ്ട്, ടൈം ഉണ്ട്. ഈ രക്കം ഒരു ടൈം ഉണ്ട്. കഴിഞ്ഞില്ല ടൈം. 5 4 അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ആരാ തുടങ്ങി? ഇനി കുഴപ്പമില്ല, ഫുള്ള് വൈകിട്ട് കൊടുക്കുന്നു. മെയിൻ ബാങ്കിന്റെ കൂടി ഇവിടെ സ്മോക്ക് ഒന്നും വരുന്നില്ല. എത്ര സമയമായാലും കുഴപ്പമില്ല. മെയിൻ ബാങ്കിനകത്ത് ഇത്ര സെക്കൻഡ് കഴിഞ്ഞ് സ്മോക്ക് വരും. അപ്പൊ നമ്മള് ബ്ലീഡ് ഔട്ട് ആവും. അതായത് നിങ്ങള് ബ്ലീഡ് ഔട്ട് ആയി. നിങ്ങൾ പുറത്തേക്ക് കേട്ടോ. നീ ഇനി വരാൻ പോകും. ഇല്ല ഇല്ല. ഹലോ സാറേ, ബാക്കി എല്ലാവരും റെഡി ആയിക്കോ. ഞാൻ സാറേ വണ്ടി ചേർ ചെക്ക് ചെയ്യണം. രണ്ട് വണ്ടി ഒന്ന് ചെക്ക് ചെയ്യാം. കറുത്ത തലേ ചെക്ക് ചെയ്തോ? കേട്ടോ, സാറേ
നമ്മളെ നമ്മളെ സാറേ അപ്പൊ ഇനി വാ എല്ലാരിക്കും വരാൻ പറ സാറാണ് മെയിൻ എന്തിനാ എല്ലാരും ഈ വണ്ടി കിടക്കുന്ന സൈഡിൽ ഒന്ന് വണ്ടി പാർക്ക് ചെയ്യോ എല്ലാ വണ്ടിയും അപ്പുറത്ത് ഓപ്പോസിറ്റ് കിടക്കുന്ന അപ്പം നമ്മളെന്തോ പറയാനുള്ളത് സ്പൈക്ക് വെക്കരുത് ട്രാക്കർ വെക്കരുത് സ്പൈക്ക് വെക്കരുത് ട്രാക്കർ വെക്കരുത് പത്ത് സെക്കൻഡ് കൂടുതലും പത്ത് സെക്കൻഡ് കൂടുതലും നോ സ്പൈക്ക് നോ ട്രാക്കർ പിന്നെ കൂടെ വരണ്ട കേട്ടോ സ്പൈക്ക് മാറ്റി പിന്നെ സ്പൈക്ക് വേണ്ടിയോ മൊത്തം മാറ്റിയാ വണ്ടി വണ്ടി ടെൻ സെക്കൻഡ് കൂൾ ഡൗൺ നോ സ്പൈക്ക് നോ ട്രാക്കർ കൊണ്ടോ വണ്ടി ഓടിക്കാ വണ്ടി ഓടിക്കടാ ഹലോ വണ്ടി ഓടിക്കേ അതാണ് ഓഫ് റോഡ് കേട്ടിയല്ലോ.